സ്നേഹമുള്ളവരെ, ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണല്ലോ. എല്ലാ ഡോക്ടർമാരെയും ഓർത്ത് പ്രത്യേകിച്ച് ഇന്നത്തെ കുർബാനയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ കോവിഡ് കാലത്ത് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും അകാൽമ്യം നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു രോഗിയുടെ ഡോക്ടറിനെ കുറിച്ചുള്ള മനോഭാവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, ഒരു ഡോക്ടർ മാന്യമായി പെരുമാറണം, ഡോക്ടർ എപ്പോഴും ചിരിക്കണം, അറുപ്പും വെടുപ്പും കൂടാതെ പ്രവർത്തിക്കണം, മെച്ചപ്പെട്ട ജീവിത രീതികൾ തരണം. നമ്മൾ തീർച്ചയായും ചിന്തിക്കണം, ഒരു ഈ ഡോക്ടർമാരുടെ ബാഹ്യമായി കാണുന്ന ഡ്രസ് കോഡിൻ്റെ ഉള്ളിലും അവരുടേതായ ആകുലതകളും പ്രയാസങ്ങളുമുണ്ട്. നമ്മളെ ചികിത്സിച്ച് സുഖപ്പെടുത്തിയ ഡോക്ടറിനെ കാണുമ്പം താങ്ക് യു ഡോക്ടർ എന്ന് തീർച്ചയായിട്ടും നമ്മൾ പറയണം. രോഗിക്ക് വേണ്ടി രോഗിയായിത്തീരുന്ന അവസ്ഥയാണ് ഇന്ന് ഡോക്ടേഴ്സിനുള്ളത്. പത്രമാധ്യമങ്ങളിലൂടെ ഈ കോവിഡ് കാലത്ത് കോവിഡ് രോഗികളെ ചികിത്സിച്ച് മരണമടഞ്ഞ ഒത്തിരിയേറെ ഡോക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്. അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഇന്നത്തെ കുർബാനയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം നന്ദിയോടെ ഓർത്ത് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു റൊട്ടീൻ ചെക്കപ്പിനപ്പുറം ഡോക്ടേഴ്സുമായി ഒരു സന്ദർശനം ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇന്ന് നമുക്കായി രക്ഷാകവചം തീർക്കുന്നത് ഡോക്ടേഴ്സും നഴ്സസും രക്ഷാപ്രവർത്തകരുമാണ്. ടു ഡോക്ടേഴ്സ് അറൗണ്ട് ദ വേൾഡ്, എ വെരി ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. താങ്കിങ് യു ഫൈറ്റിംഗ് ദ വാർ ഫോർ എസ്. താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് ആൻഡ് സെൽഫ്ലെസ് സർവീസ്. എല്ലാ ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തനയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ.